إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون ബഹുമാന്യ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, സർവലോകരക്ഷിതാവും നിയന്താവുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും എല്ലാം കൃത്യമായി പാലിച്ച് ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല അവനേറ്റവും ഇഷ്ടപ്പെട്ട അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കുടുംബം പോറ്റാൻ വേണ്ടി നാട്ടിൽ നിന്ന് കുടുംബത്തെയും മക്കളെയും ഒക്കെ വിട്ടുപിരിഞ്ഞ് ഇങ്ങോട്ട് വന്നവരാണ് നമ്മളൊക്കെ. മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടല്ല, മറിച്ച് സാഹചര്യങ്ങളാണ് പലപ്പോഴും നമ്മെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. മടങ്ങണമെന്നും നാട്ടിൽ കുടുംബത്തോടൊപ്പം നിൽക്കണമെന്നും ആഗ്രഹിക്കുമ്പോൾ പോലും പല ബാധ്യതകളും പിന്നെയും നിൽക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. അത് വർഷങ്ങളായി അങ്ങനെ കടന്ന് അവസാനം നമ്മുടെ ചോരയും നീരുമെല്ലാം പറ്റി ശരീരം ഒന്നിനുമാവാത്ത ഒരവസ്ഥയിൽ മിക്ക ആളുകളും നാട്ടിലേക്ക് മടങ്ങുന്നു. നമ്മളിവിടെ നിൽക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ മാതാപിതാക്കൾക്ക്, എൻ്റെ മക്കൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത്, അവർ സന്തോഷത്തോടു കൂടി ജീവിക്കണം, സുഖത്തോടു കൂടി കഴിയണം, അവർക്ക് ആഗ്രഹിക്കുന്നതെല്ലാം അവർക്ക് ലഭിക്കണം എന്ന് ഏതൊരു പ്രവാസിയും ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പലപ്പോഴും ഭാര്യയാവട്ടെ മക്കളാവട്ടെ ആവശ്യത്തിലേറെ പണം ചോദിച്ചാൽ പോലും അത് മക്കളല്ലേ, അവരുടെ ആഗ്രഹമല്ലേ എനിക്ക് വലുത്, അവരുടെ സന്തോഷമല്ലേ എനിക്ക് വലുത് എന്ന് കണക്കാക്കി അല്ലെങ്കിൽ എന്ന് ചിന്തിച്ച് പൈസ എത്രയും അയച്ചു കൊടുക്കുന്നു. അതിൻ്റെ അപകടങ്ങൾ, പരിണിത ഫലങ്ങൾ പല രൂപത്തിൽ ഇന്ന് നാട്ടിൽ പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്. ആവശ്യത്തിലേറെ പണമെത്തുമ്പോൾ അത് അടിച്ചു പൊളിച്ചു തീർക്കുന്ന, അതല്ലെങ്കിൽ അള്ളാഹു വിലക്കിയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരവസ്ഥ സംജാതമാകുന്നുണ്ട്. അതേറ്റവും കൂടുതൽ ഇന്നുള്ളത് പ്രവാസി കുടുംബങ്ങളിലാണെന്നാണ്. കാരണം വാപ്പ ഇവിടെയാണ്, ഉമ്മ എവിടെയാണ്, വാപ്പയ്ക്ക് മക്കളെ ഇവിടെ നിന്ന് ശ്രദ്ധിക്കാൻ പറ്റില്ല. ആ മക്കൾ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്, എങ്ങോട്ടൊക്കെയാണ് ടൂറ് പോകുന്നത്, ആരുടെ കൂടെയാണ് കമ്പനി കൂടുന്നത് എന്നൊന്നും അറിയില്ല. അതുകൊണ്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. മക്കളുടെ കാര്യത്തിൽ മാത്രമല്ല,
മൊത്തത്തിൽ ഒരു ജാഗ്രത നമുക്ക് ആവശ്യമാണ്. ഇല്ലെങ്കിൽ നമ്മുടെ ദീൻ പോകും, നമ്മുടെ പരലോകം പോകും. നമുക്കറിയാം മദ്യവുമായി ബന്ധപ്പെട്ട ഒരായത്താണ് ഞാനിവിടെ ഓതി വെച്ചത്. അത് ഓതി വെക്കാനുള്ള കാരണം എന്താണ്? ഇപ്പോ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു വേൾഡ് കപ്പ് കഴിഞ്ഞു. അന്ന് അവിടെ മദ്യത്തിന് നിയന്ത്രണം ഉണ്ടായിരുന്നു. അവിടെ സ്റ്റേഡിയത്തിൽ കുടിക്കാൻ പാടില്ല, അങ്ങനെ കുറെ വിലക്കുകൾ ഉണ്ടായിരുന്നു. അവിടെ എല്ലാ ആളുകൾ കുടിച്ചത് നമ്മുടെ നാട്ടിലാണ് കുടിച്ചു തീർത്തത്. അതും ഒരു മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ നിന്നാണ് അതിൻ്റെ കണക്ക് വന്നത്. സമൂഹത്തിന് ഒരു ഉമ്മത്തിന് മൊത്തത്തിൽ അതൊരു അപമാനമാണ്. അത് കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ ഇപ്പം വന്ന ഒരു ആഘോഷത്തിന്റെ ഭാഗമല്ല. അതിനു മുമ്പ് ഒരു പുതുവത്സരം വന്നപ്പം അതും മലപ്പുറം ജില്ല, അതിനു മുമ്പ് ഓണം വന്നപ്പോൾ അതും മലപ്പുറം ജില്ല. അങ്ങനെ എല്ലാ നിലയ്ക്കും ശക്തമായി മദ്യം വിലക്കപ്പെട്ടിട്ടുള്ള ഒരു മതത്തിന്റെ അനുയായികളാണെന്ന് മദ്യം കുടിക്കുന്നതെന്ന് വെച്ചാൽ എത്ര ഖേദകരമാണ്. മതപരമായി യാതൊരു വിലക്കുമില്ലാത്ത ആളുകളുടെ അടുത്ത് നിന്ന് അങ്ങനെയുള്ള കണക്കുകൾ വരുന്നില്ല. മതപരമായി പോലും കുടിക്കൽ പുണ്യമാണ് മറ്റ് പല മതങ്ങൾക്കും മദ്യം. അങ്ങനെയുള്ളവർ പോലും അതിനെ അകറ്റി നിർത്തുമ്പോൾ ശക്തമായി നിരോധിക്കപ്പെട്ട ഒരു മതത്തിന്റെ അനുയായികൾ ഇന്ന് കുടിക്കുകയാണ്. വേറൊന്നും അല്ല, ദുനിയാവ് കുറച്ച് കൂടുതൽ ലഭിച്ചു. അതെവിടാണെങ്കിലും അങ്ങനെയാണ്. അതിൻ്റെ ദുരന്ത ഫലങ്ങൾ നമ്മൾ ഇവിടെയും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പണം കൂടുമ്പം ആളുകൾ മറക്കും, പരലോകം മറക്കും, റബ്ബിനെ മറക്കും, അടിച്ചുപൊളി ജീവിതത്തിലേക്ക് പോകും. നമുക്കറിയാം മദ്യം പലരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ആകസ്മികമായിട്ടാണ്. എനിക്കൊരു കുടിയനാകണം, എനിക്കൊരു മദ്യപാനിയാകണം എന്നാരും നമസ്കാരത്തിന് നീയത്ത് വെക്കുന്നത് പോലെ നീയത്ത് വെച്ചിട്ട് തുടങ്ങിയതല്ല മദ്യപാനം. ഒരു രസത്തിന്, ഒരു സന്തോഷത്തിന്, ഒരാഘോഷവേളയിൽ, അല്ലെങ്കിൽ ഒരു കല്യാണത്തലേന്ന്, ഒരു കമ്പനിക്ക് ഒരു ടൂറ് പോയപ്പോൾ അങ്ങനെ ഒരല്പം രുചിച്ച് പിന്നെ അതങ്ങനെ വന്ന് വന്ന് വലിയ മദ്യപാനത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ. ഇത് നമ്മളറിയാതെ എൻ്റെ മോൻ കള്ളു കുടിക്കുകയോ നമ്മൾ അത്ഭുതപ്പെടുകയാണ് അങ്ങനെ സംഭവിച്ചോ, ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥ. അത് സത്യമാണെന്നറിയുമ്പം വല്ലാത്ത ബേജാറ്, വിഷമം, ഇതൊക്കെ ഇവിടെ ഒരുപാട് വാപ്പമാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിൽ നമുക്കറിയാം മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് മദ്യം നിരോധിക്കപ്പെട്ടത്. കള്ള് കുടിക്കുന്നവരായിരുന്നു സഹാബികൾ. ആദ്യം വിലക്ക് വന്നിട്ടില്ല. പൂർണമായ വിലക്ക് മദ്യത്തിന് വരുന്നത് വഹി ഇറങ്ങി 14 വർഷം കഴിഞ്ഞിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹി ഇറങ്ങി, വഹി തുടങ്ങി 14 വർഷം കഴിഞ്ഞ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയിട്ടാണ് മദ്യത്തിന്റെ സമ്പൂർണ്ണ നിരോധനം വരുന്നത്. അപ്പൊ മക്കയിൽ ഉണ്ടായിരുന്ന സ്വഹാബികൾ മദ്യപിച്ചിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതാല ആ സമൂഹത്തെ ഘട്ടം ഘട്ടമായി അതിൽ നിന്ന് ഊരിയെടുക്കുകയാണ്. കാരണം മദ്യമില്ലാത്ത ഒരു ജീവിതത്തെ പറ്റി ചിന്തിക്കാൻ പോലും കഴിയാത്ത ആളുകളായിരുന്നു. ഞാൻ മരിച്ചാൽ എന്നെ മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ കുഴിച്ചിടണം, ആ മദ്യത്തിന്റെ ഗന്ധം എനിക്കെന്റെ ആ കബറിടത്തിലേക്ക് കിട്ടണം എന്ന് പോലും വസീയത്ത് ചെയ്തിരുന്ന ആളുകളായിരുന്നു അവർ. മാത്രമല്ല 100-ൽ അധികം മദ്യത്തിന്റെ ഇനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. വൻ വ്യാപാരികൾ ഉണ്ടായിരുന്നു, മദ്യ കച്ചവടക്കാരിൽ സ്വഹാബികൾ ഉണ്ടായിരുന്നു. എല്ലാം നമുക്ക് ചരിത്രങ്ങളിലൂടെയും ഹദീസുകളിലൂടെയും വ്യക്തമാണ്. പിന്നെ നമ്മൾ ചരിത്രത്തിൽ കാണുന്നത് ഒരു തുള്ളി പോലും തൊടാത്ത സ്വഹാബികളെയാണ്. എങ്ങനെയാണ് ആ മാറ്റമുണ്ടായത്? എങ്ങനെ മാറ്റമുണ്ടായി? മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട് എങ്ങനെയാണ് സ്വഹാബത്തിൽ മാറ്റമുണ്ടായത്. മദ്യമില്ലാത്ത ഒരു നിമിഷത്തെ പോലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു സമൂഹം, ഞാൻ ഇനി ഒരു തുള്ളി പോലും തൊടില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക്, അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥയിലേക്ക്, അതിൻ്റെ ഗന്ധം വല്ലാത്ത അലർജി ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് അവർ മാറിയത് എങ്ങനെയാണ്? ഐഷ ബീവി റളിയല്ലാഹു അൻഹ പറയാൻ, വലൗ നസല ഔവല ഷൈഇൻ ലാ തഷ്റബുൽ ഖംറ ലഖാലു ലാ നദഉൽ ഖംറ അബദാ. ആദ്യം തന്നെ ഇസ്ലാമിന്റെ ആവിർഭാവ കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന ഉടനെ തന്നെ, കൂട്ടരെ നിങ്ങൾ കള്ള് കുടിക്കരുതേ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ കള്ള് അവർ ഒഴിവാക്കുമായിരുന്നില്ല. അവർ പറയുമായിരുന്നു ഞങ്ങൾ കുടിക്കും, ഞങ്ങൾ ഒഴിവാക്കില്ല. പിന്നെയോ വലൗ നസല ലാ തസ്നു ലഖാലു ലാ നദഉ സിന. ഇസ്ലാമിന്റെ തുടക്കകാലത്ത് വഹി ഇറങ്ങുകയാണ്, ആയത്തുകൾ ഇറങ്ങുകയാണ്, കൂട്ടരെ നിങ്ങൾ വ്യഭിചരിക്കരുത് എന്ന് അള്ളാഹു ആയത്തിറക്കിയിരുന്നെങ്കിൽ അവർ പറയുമായിരുന്നില്ല
ഞങ്ങൾ വ്യഭിചാരം ഒഴിവാക്കില്ല, ഞങ്ങൾ വ്യഭിചരിക്കും എന്നവർ പറയുമായിരുന്നു. ലഖദ് നസല ബിമക്കത അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, ലാനദു സിന അബദ ലഖദ് നസല ബിമക്കത അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇന്നി ജാരിയത്തുൻ അൽഅബ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ആയത്തുകൾ ഇറങ്ങുന്ന വേളയിൽ ഞാൻ ചെറിയൊരു കുട്ടിയാണ്, ഞാൻ വളരെ ചെറിയൊരു കുട്ടിയാണ്. പിന്നെയോ എങ്ങനെയാണ് അവർക്ക് മാറ്റമുണ്ടായത്? അവരെ എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റിയെടുത്തത്? അള്ളാഹു ആരാണ് എന്നവരെ ആദ്യം പഠിപ്പിച്ചു, അള്ളാഹുവിൻ്റെ കുദരത്തും അള്ളാഹുവിൻ്റെ മഹത്വവും പഠിപ്പിച്ചു കൊടുത്തു, പരലോകം പഠിപ്പിച്ചു കൊടുത്തു, തൗഹീദ് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആദ്യം തൗഹീദും പരലോകവും ആഖിറത്തും അല്ലയും ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തപ്പോഴാണ് അവരിൽ നിന്ന് നീചവൃത്തികൾ മാറി നിന്നത് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാൻ. ഇത്തരം മ്ലേച്ഛമായ കാര്യങ്ങൾ മാറി നിന്നത് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാൻ. അല്ലേ, അന്ന് ജാഹിലിയത്തിൽ ചില ഏർപ്പാടുകൾ ഉണ്ടായിരുന്നു. ഒരു പെണ്ണ് ഋതുമതിയായാൽ, പ്രായപൂർത്തിയെത്തിയാൽ എന്ത് ചെയ്യും? വൃത്തികെട്ട ഏർപ്പാടുകൾ, വീടിന്റെ മുമ്പിൽ എന്ത് ചെയ്യും? ഒരു കൊടി ഉയർത്തി വെക്കും. അതെന്താ, അവിടെ ഒരു പെണ്ണുണ്ട്, ആർക്കും അവിടെ പോകാം, അവളുമായി ശയിക്കാം. അങ്ങനെ പലരും വരും, അവളുമായി ശയിച്ചു പോകും. അങ്ങനെ ഒരു ഏർപ്പാട്. അങ്ങനെ അവൾ പ്രസവിക്കുമ്പം അവളുടെ കൂടെ കിടന്നവരെ എല്ലാം സദസ്സിൽ വിളിച്ചു കൂട്ടുന്നു. എന്നിട്ട് പറയുന്നു, എൻ്റെ ഈ കുഞ്ഞിൻ്റെ വാപ്പ ഇന്നയാളാണ്. അങ്ങനെ പിതൃത്വം അയാൾ ഏറ്റെടുക്കുന്നു. ഇത്രയും വൃത്തികെട്ട ഒരു അവസ്ഥയിൽ ജീവിച്ചിരുന്ന ഒരു സമൂഹം അതായിരുന്നു അന്നത്തെ മക്ക. ജാഹിലിയത്ത് മദ്യത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു വണ്ട് മദ്യത്തിലേക്ക് വീഴുമ്പോൾ അത് മുങ്ങിച്ചാവുമ്പോൾ അതിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന് പോലും ആഗ്രഹിച്ചിരുന്ന ഒരു ജനത മാറിയത് വല്ലാത്തൊരു മാറ്റമാണ്. സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ആയത്തിറക്കുകയാണ്. ആദ്യം പറഞ്ഞു, നിങ്ങൾ നമസ്കരിക്കാൻ വരുമ്പോൾ നിങ്ങൾ ലഹരിയോടുകൂടി വരരുത്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ആയത്തിറക്കുകയാണ്, മദ്യം അതിൽ ഖൈറിനേക്കാളുള്ളത് ഷർറാൻ, അകന്നു നിൽക്കണമെന്ന്. പിന്നെ വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം, തീർച്ചയായും മദ്യവും അതേപോലെ ചൂതാട്ടവും ലോട്ടറിയും നാട്ടക്കുറികളും പ്രശ്നക്കോലുകളും, രിജുസും മിൻ അമലി ശൈത്വാൻ, പിശാചിന്റെ പൈശാചികമായ മ്ലേച്ഛ വൃത്തികൾ തന്നെയാണ്. ഫജ്തനിബൂഹ്, അതിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കണം, അതിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കണം. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളാകുവാൻ വേണ്ടി, നിങ്ങൾ വിജയം വരിക്കാൻ വേണ്ടി. ഇന്നമാ യുരീദു ശൈത്വാനു അയ്യൂക്കിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ. വീണ്ടും തബ്ബു പറയാൻ, തീർച്ചയായും പിശാജ് മദ്യത്തിലൂടെ നിങ്ങളിൽ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിടയിൽ ശത്രുത ഇട്ടു തരാനാണ്, നിങ്ങൾക്കിടയിൽ കോപമുണ്ടാക്കാനാണ്. ഫിൽ ഖംരി വൽ മൈസിർ, ചൂതാട്ടത്തിലൂടെയും മദ്യത്തിലൂടെയും. വയസുദ്ദക്കും മൻ ദിക്രില്ലാ, അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മകൾ നിങ്ങൾ നിന്ന് തടയലുമാണ് പിശാചതിലൂടെ ഉദ്ദേശിക്കുന്നത്. വഅനിസ്സലാ, നമസ്കാരത്തെ തൊട്ടും നിങ്ങളെ തടയലാണ്. ഫഹൽ അൻതും മുൻതഹൂൻ, അതുകൊണ്ട് നിങ്ങൾ വിരമിക്കുന്നില്ലേ, നിങ്ങൾ അതിൽ നിന്ന് ഒഴിവാകുന്നില്ലേ? അപ്പോഴാണ് സഹാബികൾ പറയുന്നത്, ഇന്തഹൈനാ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങൾ ഇതാ പൂർണ്ണമായും വിരമിച്ചിരിക്കുന്നു, വിരമിച്ചിരിക്കുന്നു. ആ സമയത്ത് ആയത്തിറങ്ങുമ്പോൾ ചരിത്രം പറയുന്നുണ്ട്, വ്യാപാരികൾ ഉണ്ടായിരുന്നു, അവരത് താഴ്ത്തി. ദീപകൾ ഉണ്ടായിരുന്നു, കമഴ്ത്തി കളഞ്ഞു. കുടിച്ചുകൊണ്ടിരുന്നവരുണ്ടായിരുന്നു, ഛർദിച്ചു കളഞ്ഞു. അങ്ങനെ പൂർണ്ണമായ ഒരു മാറ്റം ആ സമൂഹത്തിൽ വരികയാണ്, ആ സമൂഹത്തിൽ വരികയാണ്. അത്രയൊന്നും നമ്മുടെ ഇന്നത്തെ നാട്ടിലെ ആളുകൾ എത്തിയിട്ടില്ല. പക്ഷേ വല്ലാത്തൊരു വിഷമമാണ്. എന്തെങ്കിലും ഒരു ഓണം കടന്നു പോകുമ്പോൾ, ഒരു ക്രിസ്മസ് കഴിഞ്ഞു പോകുമ്പോൾ, അതല്ലെങ്കിൽ ഒരു പുതുവത്സരം കഴിഞ്ഞു പോകുമ്പോൾ പിറ്റേന്ന് പത്രത്തിൽ കണക്ക് വരും, ഏറ്റവും കൂടുതൽ മദ്യവില്പന നടന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ട്, ജില്ല എന്ന് പറഞ്ഞിട്ട്, മുസ്ലിം ഭൂരിപക്ഷ മേഖല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ മദ്യം കഴിക്കും, നമ്മൾ മദ്യപിക്കും എന്നതുകൊണ്ടല്ല, മറിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയണം. കാരണം
അത്രയേറെ ഗൗരവത്തോടു കൂടിയാണ് ഈ വിഷയം അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത്, അള്ളാഹു സുബ്ഹാനഹു വതാല എല്ലാ മ്ലേച്ഛവൃത്തികളിൽ നിന്നും തിന്മകളിൽ നിന്നും നമ്മയും നമ്മുടെ സമൂഹത്തെയും റബ്ബ് കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله الله سبحانه وتعالى യുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും കാത്തു സൂക്ഷിക്കണമേയെന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. മദ്യവും മദ്യത്തിൻ്റെ അപകടങ്ങളും ഒക്കെയാണ് നമ്മൾ സൂചിപ്പിച്ചു വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മുസ്ലിമായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾ ഇടയ്ക്ക് മദ്യപിക്കും, ചരിത്രത്തിൽ പറയുന്നുണ്ട്, ഹദീസുകളിൽ പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ആ മനുഷ്യനെ ഹാജരാക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുള്ള ശിക്ഷ കൊടുക്കും. പിന്നെയും കുറെ കാലം കഴിയുമ്പോൾ അതാ അയാളെ പിന്നെ ആളുകൾ പിടിച്ചുകൊണ്ടിരുന്നു, ഇയാൾ കള്ളു കുടിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ശിക്ഷ നടപ്പാക്കും. അങ്ങനെ ഒരിക്കൽ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നബിയെ, ഈ മനുഷ്യനെ അങ്ങ് കൊന്നു കളഞ്ഞേക്കട്ടെ, തല വെട്ടിക്കളഞ്ഞേക്കട്ടെ എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, അയാൾ ചെയ്തതിനുള്ള ശിക്ഷ അയാൾക്ക് കൊടുക്കാം, ബാക്കി അള്ളയുമായും അയാളുമായിട്ടുമായി എന്ന്. ഒരു മദ്യത്തിൻ്റെ മദ്യത്തിൽ പെട്ടുകഴിഞ്ഞാൽ, മദ്യം കുടിച്ചതിൻ്റെ രുചി അറിഞ്ഞാൽ, അതിനടിറ്റായാൽ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് വലിയ പ്രയാസമാണ്. പ്രത്യേകിച്ച് കള്ള് കുടിക്കുന്ന ആളുകൾക്ക് അവർക്ക് ഗ്യാങ്ങുകൾ ഉണ്ടാകും, സംഘങ്ങൾ ഉണ്ടാകും. എനിക്കൊന്ന് രക്ഷപ്പെടണം എന്ന് വിചാരിച്ചാൽ പോലും കൂടെയുള്ള ആളുകൾ അതിനെ സമ്മതിക്കില്ല. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, അള്ളാഹിനെ പറ്റിയുള്ള ഓർമ്മയിൽ നിന്ന് തടയും, നമസ്കാരത്തിൽ നിന്ന് തടയും, എല്ലാ വൃത്തികേടുകളുടെയും ഹെഡ് തലയാണ് മദ്യം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. വലാ തഷ്റബു വലാ തഷ്റബന്ന ഖംറ, കള്ള് കുടിക്കരുത്, കള്ള് കുടിച്ചു പോകരുത്. ഫഇൻ റഅസു കുല്ലി ഫാഹിഷ, എല്ലാ വൃത്തികേടുകളുടെയും തലയാണ് മദ്യം. ഉമ്മയാരാണ്, പെങ്ങളാരാണ്, മകളാണ് ആരാണെന്ന്, ഭാര്യ ആരാണെന്ന തലയ്ക്ക് ലഹരി പിടിച്ചാൽ തിരിയില്ല. അതുകൊണ്ട് മദ്യത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല, കുല്ലു മുസ്കിരിൻ ഹറാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലഹരി ഉണ്ടാക്കുന്നതെല്ലാം അത് മദ്യമാണ്, അത് ഹറാമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള സമാനമായ ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പിന്നെ ഒരു ഹദീസിൽ കാണാം, മൻഷരിബൽ ഖംറ ലം യഖ്ബലുല്ലാഹു ലഹു സ്വലാത്തു 40 സബാഹ, ഒരാൾ മദ്യം രുചിച്ചാൽ, മദ്യം കുടിച്ചാൽ നമസ്കരിക്കുന്നവനായിരിക്കും അവൻ. ഇത്രയും ആളുകളുണ്ട് നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ ഇടയ്ക്ക് ലേശം കുടിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അവൻ്റെ 40 ദിവസത്തെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കില്ല. അവൻ നമസ്കരിച്ചാലും അവൻ്റെ നമസ്കാരം സ്വീകരിക്കില്ല, അല്ലെങ്കിൽ അവൻ ആത്മാർത്ഥമായി അതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങിയിരിക്കണം എന്നാണ്. ഒരു കാലഘട്ടം വരും എന്ന് പ്രവാചകൻ പറഞ്ഞു, ഉമ്മത്തി, എൻ്റെ ഉമ്മത്തി ചില ആളുകൾ വരും, ഉമ്മത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ, യസ്തഹില്ലൂനൽ ഹിറ, അവർ പറയും വ്യഭിചരിച്ചോ കുഴപ്പമൊന്നുമില്ല, വൽ ഹരീർ, ആണുങ്ങൾ പട്ടുവസ്ത്രം അണിഞ്ഞോ പ്രശ്നമൊന്നുമില്ല, വൽ ഹംറ് കുടിച്ചോ കുഴപ്പമില്ല, വൽ മആസിഫ് സംഗീതം ആസ്വദിച്ചോ ഒരു കുഴപ്പമില്ല. ഇതൊക്കെ ഹറാമാണ്, സംഗീതം മ്യൂസിക് ഹറാമാണ്, കള്ള് ഹറാമാണ്, ആണിന് പട്ടുവസ്ത്രം ഹറാമാണ്, വ്യഭിചാരം ഹറാമാണ്. അതിന് പല പേരുമിടും, പല മസലകളും കൊണ്ടുവരും, എന്നിട്ട് അതിനെ ഹലാലാക്കുന്ന ഒരു കാലം എൻ്റെ ഉമ്മത്തിൽ വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പ്രിയമുള്ളവരെ, ഫിത്നയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്, ശ്രദ്ധിക്കണം. അതുപോലെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, കള്ള് കുടിക്കുന്നത് മാത്രമല്ല നിരോധിക്കപ്പെട്ടിട്ടുള്ളത്, 10 വിഭാഗത്തെ ശപിച്ചിട്ടുണ്ട്. 10 വിഭാഗത്തെ മദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലേതെങ്കിലും ഒന്നിലേക്ക് നമ്മൾ ടച്ച് ചെയ്യുന്നുണ്ടോ, ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ആരൊക്കെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നല്ലാഹ ലഅന അൽഖംറ, മദ്യത്തെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. വആസിറഹ, അതുണ്ടാക്കുന്നവനെ. വശാരിബഹ, അത് കുടിക്കുന്നവനെ. വസാഖിയഹ, അത് കുടിപ്പിക്കുന്നവനെ, അഥവാ സപ്ലയർ. പല പരീക്ഷണങ്ങളും വരും. ഇപ്പൊ ഈ കഴിഞ്ഞിടയ്ക്ക് എനിക്ക് അനുഭവമുള്ള ഒരു സംഭവമുണ്ട്. എന്താണ്, PSC പരീക്ഷ എഴുതി, ഒരു ഒഴിവ് വന്നിരിക്കുന്നു. അതിലെന്താ, ബാറിൽ 3 മാസം ജോലി ചെയ്യണം, അത് കഴിഞ്ഞ് ജോലി മാറിക്കിട്ടും. ആദ്യം ബാറിൽ സപ്ലയർ ആയിട്ട് ജോലി ചെയ്യണം, പിന്നെ ജോലി മാറിക്കിട്ടും. എന്ത് ചെയ്യും?
പലരോടും മസ്തല ചോദിച്ച് നടന്നു പറ്റുമോ ഇല്ല എന്നുള്ളത്. ഇങ്ങനെയുള്ള പല പരീക്ഷണങ്ങളും മുമ്പിൽ വരും. ഗവൺമെന്റ് ജോലിയാണ് പ്രിയമുള്ളവരെ, അത് സപ്ലൈ ചെയ്യുന്ന ആളുകൾ, അത് ഒഴിച്ചു കൊടുക്കുന്നവൾ, ഒഴിച്ചു കൊടുക്കുന്നവൻ, വഹാമിലഹ അത് വഹിക്കുന്നവൻ, അതിന് വണ്ടി വിട്ടുകൊടുക്കുക, അതേപോലെ വൽ മഹ്മൂലത്തു അല ഇലൈഹി അതുപോലെ തന്നെ ചുമക്കാൻ ആവശ്യപ്പെടുന്നവൻ, വബായിഹ അത് വിൽക്കുന്നവൻ, വമുഷ്തരീഹ അത് വാങ്ങുന്നവൻ, വാക്കില സമനഹ അതിന്റെ പൈസ തിന്നുന്നവൻ. എന്ത്, കള്ള് കുടിച്ചിട്ടില്ല, സപ്ലൈ ചെയ്തിട്ടില്ല, ഒന്നുമില്ല, അതിന്റെ ബിൽഡിംഗ് എന്ത് ചെയ്തിട്ടേ ഉള്ളൂ, റൂം വാടകയ്ക്ക് കൊടുത്തിട്ടേ ഉള്ളൂ, കിട്ടുന്ന വാടക കഴിക്കുകയാണ്. ഇങ്ങനെ വളരെ ശ്രദ്ധിക്കണം. ഇതൊക്കെ ശപിക്കപ്പെട്ട വിഷയമാണ്. കള്ളുമായി ബന്ധപ്പെടുത്തിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹു ഹറാമാക്കിയ കാര്യം അത് ഒരു നിലയ്ക്കും നമ്മളിലേക്ക് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പല പേരുകളിൽ പല രൂപത്തിൽ കോലം മാറിയൊക്കെ അത് വന്നിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരം ഫിത്നകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും എല്ലാം നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുള്ള എല്ലാ മ്ലേച്ഛവൃത്തികളിൽ നിന്നും ഹറാമുകളിൽ നിന്നും വിട്ടുനിൽക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുകൾ ചെയ്ത് നാളെ റബ്ബ് സുബ്ഹാനെ കണ്ടുമുട്ടാനുള്ള മഹാഭാഗ്യം അവൻ നമുക്കേവർക്കും പ്രദാനം ചെയ്യട്ടെ. സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ നൽകി റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികളായി കഴിയുന്ന സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക് അള്ളാഹു പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞ നമ്മുടെ സഹോദരങ്ങൾ, സഹോദരിമാർ, മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ പലരും ഇന്ന് മരണപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ സഹോദരങ്ങളുടെ ഉമ്മമാർ, ഉപ്പമാർ, വസീയത്ത് ചെയ്ത ആളുകൾ, അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ എല്ലാം കബറിടങ്ങൾ വിശാലമാക്കി കൊടുക്കട്ടെ. അവരുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. സ്വർഗത്തിൽ ഉന്നതമായ ഫിർദൗസ് നൽകിയവരെയും നമ്മയും റബ്ബ് അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗഫർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്. اللهم اجرنا من النار, اللهم اجرنا من النار, اللهم اجرنا من النار. ربنا توفنا مسلمين والحقنا بالصالحين. ربنا لا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين.